നമസ്കാരം. പ്രധാന വാർത്തകൾ. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള തീരുമാനത്തിനെതിരെ വെള്ളിയാഴ്ച ജില്ലയിൽ LDF ഹർത്താൽ. LDF ഹർത്താൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് റോയ് കെ പൗലോസ്. കോൺഗ്രസിനെ അധിക്ഷേപിക്കാനുള്ള PC ജോർജിന്റെ ലക്ഷ്യം KM മാണിയും ജോസ് കെ മാണിയും എന്ന് PT തോമസ്. വാർത്തകൾ വിശദമായി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള തീരുമാനത്തിനെതിരെ വെള്ളിയാഴ്ച ജില്ലയിൽ LDF ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. പാൽ, പത്രം, ആശുപത്രി തുടങ്ങിയവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ജനദ്രോഹ റിപ്പോർട്ടിനെതിരെ നടത്തുന്ന ഹർത്താൽ മുഴുവൻ ജനങ്ങളും ചേർന്ന് വിജയിപ്പിക്കണമെന്ന് CPM തൊടുപുഴ ഏരിയ സെക്രട്ടറി VV മത്തായി ആവശ്യപ്പെട്ടു. നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഇടുക്കി ജില്ലയിൽ ഹർത്താൽ നടത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഹർത്താലിൽ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൊടുപുഴ നിയോജകമണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. കസ്തൂരിരംഗൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ കഴിഞ്ഞ നിരവധി നാളുകളായി ഇടുക്കി ജില്ലയിലെ എല്ലാ വിഭാഗം ആളുകളും പ്രക്ഷോഭ സമരത്തിൽ അണിനിരന്നിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ 10,000-ക്കണക്കിന് കൃഷിക്കാരുടെയും സാധാരണ ജനങ്ങളുടെയും ജീവിതം തകർക്കുന്ന ഈ നിലപാടിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉയർത്തുക എന്നതല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ മറ്റ് യാതൊരു വഴികളുമില്ല. അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഇതിൻ്റെ ഭാഗമായി ഇനിയും ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രക്ഷോഭ സമരത്തിൽ എല്ലാ വിഭാഗം ആളുകളുടെയും പങ്കാളിത്തം ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഹർത്താൽ വിജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടന്നു. KS കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിന് പ്രമുഖ LDF നേതാക്കൾ നേതൃത്വം നൽകി. സർവകക്ഷി സമരസമിതിയുടെ ഭാഗമായ LDF ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് സമരസമിതി ചെയർമാൻ റോയ് കെ പൗലോസ്. ഹർത്താൽ പ്രഖ്യാപനത്തിന് മുൻപ് LDF മറ്റു കക്ഷികളുമായി ആശയവിനിമയം നടത്തേണ്ടതായിരുന്നു. മുഴുവൻ കക്ഷികളും സംഘടനയോട് യോജിച്ചു നീങ്ങിയതുകൊണ്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ കഴിയാതെ വന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ സ്വീകാര്യമായ ഒട്ടനവധി കാര്യങ്ങളുണ്ടെന്ന് റോയ് കെ പൗലോസ് പറഞ്ഞു. ഗാഡ്ഗിൽ സോൺ 1 ഉൾപ്പെടുത്തിയിരുന്ന തൊടുപുഴയെ ഒഴിവാക്കിയത് കസ്തൂരിരംഗനാണ്. ചതുരശ്ര കിലോമീറ്റർ 100-ൽ താഴെ ജനസംഖ്യയുള്ള വില്ലേജുകളെ ESA പരിധിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ തീരുമാനം നടപ്പായാൽ പിന്നീട് എതിർപ്പുകൾ ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയമായിട്ടുള്ള ചില താല്പര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ കണ്ടു എന്നുള്ളത് ഈ ജില്ലയിലെ ജനങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വൈകിട്ട് 6 മണി വരെ കമ്മിറ്റി കൂടി ഞാൻ ആദ്യം പറഞ്ഞ മുഴുവൻ തീരുമാനങ്ങളും എടുത്ത് അതെല്ലാം അംഗീകരിച്ച് മുഖ്യമന്ത്രിയെയും മറ്റ് നേതാക്കന്മാരെയും പോയി കാണാനുള്ള സമയവും ചോദിച്ച് തീരുമാനിച്ച് പിരിഞ്ഞപ്പെട്ട് ഇത്തരം ഒരു തീരുമാനം വളരെ പെട്ടെന്ന് ആരോടും ആലോചിക്കാതെ ആരോടും ചർച്ച ചെയ്യാതെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പക്ഷേ അവരെങ്ങനെ ചെയ്തതിനൊരു ന്യായീകരണമായിട്ട് പത്രങ്ങളിൽ നിന്ന് ഞാൻ ഏതോ ഒരു പത്രത്തിൽ വായിച്ചു, പെട്ടെന്ന് ഒരു ഓർഡിനൻസ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഇറങ്ങുന്നതായിട്ട് ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ കണ്ടു, അപ്പോൾ ഞങ്ങളത് തീരുമാനിക്കുകയാണ് ചെയ്തത് എന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ജില്ലാ LDF കൺവീനറുടേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഏതോ ഒരു പത്രത്തിൽ വായിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ പോലും മിനിയാന്ന് വൈകിട്ട് 6 മണിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളോ ഓർഡിനൻസോ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശമോ സുപ്രീം കോടതിയുടെ ഇടപെടലോ എന്തുണ്ടായാലും പരസ്പരം ഒന്ന് ഫോണിലൂടെയെങ്കിലും ഒരാശയവിനിമയം നടത്താൻ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകേണ്ടതായിരുന്നു.
പരസ്പരം ഒരാളോടും ബന്ധപ്പെട്ടില്ല. എന്നോടോ മറ്റിതിൻ്റെ അകത്തുപെട്ട മറ്റൊരാളോടോ ചുമതലക്കാരായിട്ട് ഒരാളോടോ പരസ്പരം ഒരു ആശയവിനിമയം നടത്തുമോ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. കേരളത്തിലെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടുക്കിയിലെയും കേരളത്തിൽ ഈ റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെയും ഒപ്പമാണ് ഈ ഗവൺമെൻറ് നിൽക്കുന്നത്. അല്ലെങ്കിൽ കസ്തൂരിരംഗൻ വരത്തില്ല, കസ്തൂരിരംഗൻ്റെ റിപ്പോർട്ടിൽ കുറേ ഭേദഗതികൾ വരത്തില്ല, ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ഒട്ടേറെ ഭേദഗതികൾ കസ്തൂരിരംഗൻ്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉള്ളതുപോലെ പറയാൻ പറ്റത്തുള്ളൂ. കോൺഗ്രസിനെ നിരന്തരം ആക്രമിക്കുന്ന പി സി ജോർജിന്റെ ലക്ഷ്യം ജോസ് കെ മാണിയും കെ എം മാണിയുമാണെന്ന് പി ടി തോമസ്. കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് ജോസ് കെ മാണിയെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുകയാണ് പി സി ജോർജിന്റെ ലക്ഷ്യം. ജോർജിനെതിരെ നടപടിയെടുക്കാൻ കെ പി സി സി പ്രസിഡന്റും മുഖ്യമന്ത്രിയും ആർജവം കാണിക്കണം. ജോർജിനെതിരായ ആരോപണങ്ങളുടെ ഒരു കെട്ട് തന്നെ തന്റെ കയ്യിലുണ്ട്. ജോർജിനെ പോലെ ബ്ലാക്ക്മെയിലിംഗ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് അതൊന്നും വെളിപ്പെടുത്തുന്നില്ല എന്നും പി ടി തോമസ് പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ബ്ലാക്ക്മെയിലിംഗ് ആണ് എന്ന പി സി ജോർജിന്റെ തന്ത്രത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഒരു വ്യക്തിയും സമൂഹത്തിൽ യേശുക്രിസ്തുവോ ശ്രീബുദ്ധനോ മഹാത്മാഗാന്ധി ഒന്നുമല്ല. എല്ലാ വ്യക്തികൾക്കും ഓരോരോ പ്രശ്നം ഉണ്ടാവും, പി സി ജോർജിനുണ്ടാവും. പി സി ജോർജിനെ പറ്റി വളരെ ഗുരുതരമായ കുറേ ആരോപണം എൻ്റെ പേരിൽ എൻ്റെ കയ്യിൽ കുറേ ആളിൽ അയച്ചു വന്ന് എൻ്റെ കയ്യിൽ ഒരു കെട്ടായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസത്തേക്കുള്ളായി. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളത് അത് രാഷ്ട്രീയമല്ല, അത് വേറെ മാർഗമുണ്ട്. അതിൽ എനിക്ക് വിശ്വാസമില്ല, ആ കാര്യത്തിൽ താല്പര്യവുമില്ല. എൻ്റെയോ അല്ല, എൻ്റെയിൽ കുറേ കാര്യമുണ്ട്, ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരാൾ എനിക്ക് പി സി ജോർജിനോട് വിരോധമുള്ള ആൾ ഞാൻ ഈ പി സി ജോർജിനോട് ടി വിയിലൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കണ്ടിട്ട് ആവേശം മൂത്തിട്ടൊക്കെ ആയിരിക്കും. എനിക്ക് അയച്ചു തന്നിട്ടുള്ള എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും വരാമെങ്കിൽ നിങ്ങൾ എനിക്ക് എഴുതി ഒപ്പിട്ട് തരണം, ആരെയും കാണിക്കുകയില്ല, പറയുകയില്ല എന്ന് പറയാമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അല്ല, ഇനി നാളെ ആര് പറഞ്ഞാലും ഞാൻ കാണിക്കത്തില്ല. അത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തോട് നമുക്ക് യോജിപ്പില്ല. ഈ നാട്ടിലെ സമൂഹത്തിൽ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ അതുമൊക്കെയായി ബന്ധപ്പെട്ടതാണ്. വിടുന്നില്ല, അത് നമ്മുടെ പണിയല്ല. അത് അവർക്ക് പറ്റാത്ത കാര്യം എൻ്റെ പേരിലേക്ക് വിടുക. അതാണല്ലോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരാൾ ഈ പറഞ്ഞ എഗ്രിമെൻ്റ് തരാമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന്. അല്ല, തീർച്ചയായിട്ടും അല്ല, ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇനിയിപ്പം നാളെ പി ടി തോമസിനെ പറ്റി എത്ര നികൃഷ്ടമായ കാര്യം പി സി ഒന്ന് പറഞ്ഞാലും ഞാൻ പറയത്തില്ല. കേരള എൻ ജി ഒ അസോസിയേഷൻ 39th വാർഷികം തൊടുപുഴ അർബൻ ബാങ്കിൽ നടന്നു. പി ടി തോമസ് എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് രാജേഷ് ബേബി അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ്, കെ വി സിദ്ധാർത്ഥൻ, ജോൺ നെടിയപാല, എൻ ഐ ബെന്നി, നിയസ് കൂരപ്പള്ളി, വി അബ്ബാസ്, കെ വി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. 14 ജില്ലകളിലും 14 മണിക്കൂറുകൾ ഒറ്റക്കാരിൽ തപസ്സിരിക്കുന്ന മഹർഷിയെ പോലെ ജനങ്ങളുടെ പരാതി കേട്ടു, ദുഃഖം കേട്ടു, അതിലൊരാളായി ഉമ്മൻചാണ്ടി മാറി. 14 ജില്ല പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒരിക്കൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കാണാൻ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം മദ്രാസ് മെയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്റെ ഒരു അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞു, ഞാനും കൂടെ വരാം, എനിക്കൊരു കാര്യം പറയാമെന്ന്, രഹസ്യമായി പറയാമെന്ന് ഞാനും കേറി. ട്രെയിനിനകത്ത് കയറി ഉമ്മൻചാണ്ടി എന്നോട് ചോദിച്ചു, ചെവി കേൾക്കുകയില്ലാത്തത് കൊണ്ട് സംസാരിക്കാത്ത എത്ര കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടെന്നാ തന്റെ അഭിപ്രായം. ഞാനിത് പ്രസംഗിക്കുന്ന എല്ലാ സ്ഥലത്തും കൊട്ടിയെന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, 14 ജില്ലകളിലായി 350 അപേക്ഷകൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ വിദഗ്ധ ഡോക്ടർമാരുമായി സംസാരിച്ചു. വിദേശത്ത് 4.5 lakh കൊടുത്താൽ ചെവിയിൽ ഒരു ഓപ്പറേഷൻ നടത്തി ഒരു ചെറിയ യന്ത്രം ചെവിക്കകത്ത് സ്ഥിരമായി ഘടിപ്പിച്ചാൽ 5 താഴെയാണ് ഈ കുട്ടിയെങ്കിൽ സംസാരിക്കും, അതിന് 4.5 lakh വരും. ആ കുട്ടികളുടെ മുഴുവൻ ഓപ്പറേഷൻ നടത്താൻ ഞാൻ തീരുമാനിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ ഇങ്ങനെ സ്തംഭിച്ചിരുന്നു ഉമ്മൻചാണ്ടിയുടെ സംസാരം കേട്ടുകൊണ്ട്. 6-7 കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ ഒന്നൊന്നായി കോഴിക്കോട്ടെ ഒരു വിദഗ്ധ ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ നടത്തി. അവരെല്ലാവരും തന്നെ സംസാരിച്ചു.
ആ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും സംഗമം തിരുവനന്തപുരത്ത് നടന്നു. 300 കുട്ടികൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിക്ക് പോയപ്പോൾ ഒരു വില്ലേജ് ഓഫീസർ പറഞ്ഞുകൊണ്ടിരുന്നവരെയും ആക്ഷേപിച്ച കമ്മ്യൂണിസ്റ്റുകാരും എൻ ജി യൂണിയൻകാരും ഓടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വില്ലേജ് ഓഫീസർ എന്നാൽ ഈ പാവങ്ങളുടെ ദുഃഖം പങ്കിടാൻ ഒരു മുഖ്യമന്ത്രി ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയുമോ? മണക്കാട് ആശ്രയ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റി ട്രസ്റ്റിന്റെ ഓഫീസ് കെട്ടിടം ഗ്രാമം പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങളുടെ വിതരണം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി ആർ സോമൻ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന സുരേന്ദ്രൻ, വി ബി ദിലീപ് കുമാർ, ഷീന ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ പി കെ സുകുമാരൻ അധ്യക്ഷനായിരുന്നു. വളരെ മഹത്തരമായ ഒരു കാര്യത്തിനാണ് ഈ ട്രസ്റ്റിന്റെ അംഗങ്ങളായ ഏതാണ്ട് 15 പേർ ചേർന്നടങ്ങുന്ന ഒരു ടീമിന്റെ ഒരു വലിയ ലക്ഷ്യം മുൻനിർത്തിക്കുള്ള പ്രവർത്തനം ആരംഭിച്ചത്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ അനുദിനം ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജീവിത യാത്രയിൽ ഒട്ടേറെ ദുരന്തങ്ങളും രോഗങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ അത്തരത്തിലുള്ള നിരാശ്രയമുള്ള അല്ലെങ്കിൽ സഹായിക്കാൻ ആരുമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവരെ സഹായിക്കാൻ വേണ്ടി ഒരു വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത്. നമുക്കറിയാം, ചാരിറ്റി പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ ഗവൺമെന്റ് പോലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പോലും ധാരാളം പുതിയ പുതിയ സംരംഭങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് അല്ലെങ്കിൽ അനുമതി കൊടുക്കുമ്പോൾ തന്നെ അവരുടെ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം ചാരിറ്റി പ്രവർത്തനം നടത്തണമെന്നാണ് ഗവൺമെന്റ് നിർദ്ദേശമുള്ളത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചാരിറ്റബിൾ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നൊരു കാലഘട്ടമാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ സാംസ്കാരിക സംഗമം നടന്നു. പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ അപ്രേം മണിപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ഈ സമൂഹത്തെ നോക്കിക്കാണുമ്പോ നമ്മൾ ഓർക്കുന്ന ഒരിടെ എല്ലാ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ആളുകൾക്ക് അവരവരുടെ കാലഘട്ടത്തെ സംബന്ധിച്ച്, ആ കാലഘട്ടത്തിലെ ജീവിതത്തെ സംബന്ധിച്ച്, സമൂഹത്തെ സംബന്ധിച്ചൊക്കെ ചെറിയ ഒരുപക്ഷെ വലിയ അസംതൃപ്തികൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. ആ ഒരു അസംതൃപ്തിയാണ് മനുഷ്യനെ പലപ്പോഴും മാറ്റത്തിന് പരിശ്രമിക്കുവാൻ പ്രേരിപ്പിക്കുക. മാറ്റം ഉണ്ടാവണം, ഇത് മാറണം എന്ന് ചിന്തിക്കാമെങ്കിൽ അന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയോട് ആ വിധത്തിലുള്ള കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോ വീട്ടിലെ കൃതികളിലൂടെ സ്ത്രീകളെ അരങ്ങത്തേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമത്തിലൂടെ ഒരു വലിയ സാമൂഹ്യ സാമുദായിക പരിഷ്കരണത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞത് അന്ന് ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയെ സംബന്ധിച്ചുള്ള ഒരു അസംതൃപ്തിയാണ്. അപ്പൊ ആ ചിന്തിക്കുമ്പോ ഇന്ന് നമുക്കും എല്ലാം മനോഹരമായിരിക്കുന്നു, തൃപ്തികരമാണ് എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. കേരള പട്ടികവർഗ ഊരാളി സമുദായ നേതാവ് കെ എം സുകുമാരനെ അധിക്ഷേപിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് 24 സംഘടനയുടെ നേതൃത്വത്തിൽ തൊടുപുഴ DYSP ഓഫീസ് മാർച്ച് നടത്തും. സംഘടന സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് ചീഫ് വിപ്പ് പി സി ജോർജിനെ ക്ഷണിച്ചതായി അറിയിച്ചപ്പോൾ തൊടുപുഴ DYSP പരിഹസിച്ചു എന്നാണ് ആക്ഷേപം. തൊടുപുഴയിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പി സി ജോർജ് ആണ് എന്ന വിവരം തൊടുപുഴ DYSP അറിയിക്കുന്നതിന് വേണ്ടി ഊരാളി സമുദായ സംഘടന ജനറൽ സെക്രട്ടറി കെ എം സുകുമാരൻ DYSP കാണുന്നതിന് DYSP ഓഫീസിൽ പോവുകയുണ്ടായി. എന്നാൽ DYSP ഓഫീസിൽ ചെന്നപ്പോൾ DYSP വളരെ മോശമായ ഒരു സമീപനമാണ് ഊരാളി സമുദായ സംഘടന ജനറൽ സെക്രട്ടറിയോട് സ്വീകരിച്ചത്.
നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേടാ, പി സി ജോർജ് ഊരാളിയാണോടാ എന്നൊക്കെ തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് അദ്ദേഹത്തിന് മേൽ ചൊരിഞ്ഞത്. അതുപോലെ പി സി ജോർജിനെ വെച്ച് ഒരു പ്രോഗ്രാം തൊടുപുഴയിൽ സംഘടിപ്പിച്ചാൽ നിന്റെയൊക്കെ പേരിൽ കേസെടുത്ത് എല്ലാവരെയും അകത്താക്കും എന്ന് ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഞങ്ങളുടെ സംഘടന നേതാക്കന്മാരുടെ മേൽവിലാസം വാങ്ങിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ പ്രതിഷേധം തൊട്ടടുത്ത ദിവസം തന്നെ തൊടുപുഴയിൽ പത്രസമ്മേളനം നടത്തി അറിയിക്കുകയുണ്ടായി. അതിനുശേഷം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി അയക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം ഉപയോഗിച്ച് തൊടുപുഴ DYSP കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം 21-ാം തീയതി തൊടുപുഴ DYSP ഓഫീസ് മാർച്ച് നടത്തുവാൻ കേരള പട്ടികവർഗ ഊരാളി സമുദായ സംഘടന തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സന്തോഷ് നിരപ്പേലാണ്. അഖില തിരുവിതാംകൂർ മലയര മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ ഇ പരമേശ്വരൻ, നാഷണൽ ട്രൈബ്സ് ഫ്രണ്ടിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ പി കെ ശശി, അതുപോലെ കെ എം സുകുമാരൻ, മറ്റ് സംഘടനാ നേതാക്കൾ എന്നിവർ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള തീരുമാനത്തിനെതിരെ വെള്ളിയാഴ്ച ജില്ലയിൽ LDF ഹർത്താൽ. LDF ഹർത്താൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് റോയ് കെ പൗലോസ്. കോൺഗ്രസിനെ അധിക്ഷേപിക്കാനുള്ള പി സി ജോർജിന്റെ ലക്ഷ്യം KM മാണിയും ജോസ് കെ മാണിയും എന്ന് PT തോമസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.